ഹലോ ഫ്രണ്ട്സ്, എജുഷെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അങ്ങനെ എൽ ബി എസിൻ്റെ ഫൈനൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണോ അല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ AMCS FNCK ഫസ്റ്റ് അലോട്ട്മെന്റും വന്നു കഴിഞ്ഞു. സോ അതിൻ്റെ കാര്യങ്ങളും നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം July 10 വരേണ്ട ഫൈനൽ റാങ്ക് ലിസ്റ്റ്, എൽ ബി എസിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് 31 വൈകിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം മുൻപ് പ്രൊഫഷണൽ റാങ്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസിന് അവരുടെ റാങ്ക് ലിസ്റ്റ് വളരെ ഒരു വേരിയേഷൻ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്റ്റുഡൻസ് അവരുടെ ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എൻട്രി ചെയ്ത ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എൽ ബി എസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം റാങ്ക് ലിസ്റ്റ് കറക്ഷന് വേണ്ടിയും എൽ ബി എസ് ഒരു പോർട്ടൽ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇംപ്രൂവ് ചെയ്ത, അതായത് ഓരോ വിദ്യാർത്ഥികളും ഇംപ്രൂവ് ചെയ്ത ഇംപ്രൂവ്മെന്റ് കിട്ടിയ മാർക്ക് അവർ അതിൽ ആഡ് ചെയ്തു. അങ്ങനെയാണ് ഈ വേരിയേഷൻ വന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇത് മെയിൻ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ആരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 8000 റാങ്ക് ലിസ്റ്റിന് താഴെ വരുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാക്സിമം ഒരു 10,000 റാങ്കിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ സേഫ് സോണിലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 10,000 റാങ്ക് വന്ന സ്റ്റുഡൻസിന് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നല്ലൊരു റാങ്കിന്റെ ഡിഫറൻസ് വന്നു അവിടെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ 290 മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഏകദേശം 12,000 റാങ്കിന് ഉള്ളിലായിരുന്നു. എന്നാൽ ഫൈനൽ റാങ്ക് പബ്ലിഷ് ചെയ്തപ്പോൾ അതേ 290 മാർക്ക് ഇൻഡെക്സ് മാർക്കും ഉള്ള, അതായത് ഏകദേശം 12,000 റാങ്ക് വന്ന സ്റ്റുഡന്റിന് അവരുടെ റാങ്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം 1,000 റാങ്കിന്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അതായത് 12,000 എന്നുള്ള റാങ്ക് 13,000 ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. സോ ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംപ്രൂവ്മെന്റ് മാർക്ക് നല്ല പോലെ മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു. അതുപോലെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയും പേഴ്സണലി കോൾ ചെയ്തും ചോദിച്ചൊരു കാര്യമാണ്, കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട്, അതായത് ഏകദേശം 200-255 മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഏകദേശം 285 മാർക്കിലൊക്കെ അലോട്ട് ആയിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇപ്രാവശ്യം 285 മാർക്ക് ഉണ്ട്, സോ എനിക്ക് കേരളത്തിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സി, അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കല്ല നോക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റാങ്ക് എത്രയാണെന്നാണ് നോക്കേണ്ടത്. ഒരുപാട് സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻഡെക്സ് മാർക്കിനെ വിശ്വസിച്ചിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന റാങ്കും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂവോ നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 2024 കമ്പയർ ചെയ്യുമ്പോൾ, ഒരുപാട് സ്റ്റുഡൻസിന് 300-ൽ 300 ഇൻഡെക്സ് മാർക്കും ഒരുപാട് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഏകദേശം 297-296 മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെല്ലാം സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം 300 out of 300 എന്നുള്ളൊരു ഇൻഡെക്സ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. ഇത് ഞാൻ പറയുന്നത് എനിക്ക് വന്ന പേഴ്സണൽ എൻക്വയറിയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് 300 out of 300 ഉണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും എന്നാണ് എൽ ബി എസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല, കാരണം റീസെൻ്റ്ലി നടന്ന ഡിസാസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡിലേ വരാനാണ് ചാൻസസ് കൂടുതൽ. സോ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള കോളേജുകൾ വ്യക്തമായിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള, അതായത് കോളേജ് സെലക്ഷനും കോഴ്സ് സെലക്ഷനും കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് 10,000 എബോ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ നോക്കി വെക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എൽ ബി എസിന്റെ പ്രധാന അപ്ഡേഷൻസ്. ഇനി നമുക്ക് AMCS FNCK പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ AMCS FNCK ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. 31 5 വരെ ആയിരുന്നു കോളേജ് ജോയിനിങ് ടൈം ഉണ്ടായിരുന്നത്. ഇനി 1 August 1 മുതൽ ജോയിൻ ചെയ്യാത്തവരുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും 5. എന്നിട്ട് 2 August 2 സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് അഞ്ജിത ഷിബു എന്ന് പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റിനാണ്.
അതുപോലെ തന്നെ ലാസ്റ്റ് അലോട്ട്മെന്റ് ഏകദേശം ടോട്ടൽ അലോട്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 833 കാൻഡിഡേറ്റുകൾ അലോട്ടഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര പേര് ജോയിൻ ചെയ്യും എത്ര പേര് ജോയിൻ ചെയ്യില്ല എന്നറിയത്തില്ല. AMCS FNCKയിലെ ടോട്ടൽ നമ്പർ ഓഫ് കോളേജസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 കോളേജാണ് വരുന്നത്. ടോട്ടൽ കേരളത്തിൽ 14 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 35 കോളേജുകൾ മാത്രമാണ് നമുക്ക് കേരളത്തിൽ വരുന്നത്. സോ ഈ 35 കോളേജുകളിലായിട്ട് ഏകദേശം 1100 സീറ്റുകൾ മാത്രമാണ് AMCS FNCKയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 833 സ്റ്റുഡൻസ് അലോട്ടഡ് ആയിട്ടുണ്ട്. 35 കോളേജുകളിലായിട്ട് ഏകദേശം 833 സ്റ്റുഡൻസ് അലോട്ടഡ് ആയിട്ടുണ്ട്. സോ ലാസ്റ്റ് അലോട്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് മരിയ ജേക്കബ് എന്നാണ്. ആ കുട്ടിയുടെ റാങ്ക് പ്രകാരം 10443 ആണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മറ്റുള്ള കുട്ടികളുടെ റാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1018 വരെയാണ് മാക്സിമം ഈ പറഞ്ഞ പോലെ റാങ്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. കാരണം 2443, 6374, 6520, 8107, 9253, 9556 എന്നിങ്ങനെയാണ് അവരുടെ റാങ്ക് വന്നിട്ടുള്ളത്. സോ ഇതെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, കാരണം അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് അറിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ്, AMCS FNCKയിൽ അലോട്ട്മെന്റ് കിട്ടി, ഇനി LBSൽ കിട്ടിയാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്കിതിന് ഒരു ഉത്തരം നൽകാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ LBS വഴി സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ടെമ്പററി ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LBSലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ ഫീസും AMCS FNCKയിലുള്ള കോളേജസുകളിൽ വരുന്ന ഫീസും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എന്നോട് ഡൗട്ട് ചോദിച്ച എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ LBSന് വേണ്ടി, LBSലെ സെൽഫ് ഫിനാൻസിങ് കോളേജിന് വേണ്ടി മാറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം സെയിം ഫീസ് തന്നെയാണ്. അപ്പോൾ AMCS FNCKയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഓഗസ്റ്റ് മാസം 1st പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് സെക്കൻഡ് അലോട്ട്മെന്റുകൾ നടക്കുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 2nd, ഓഗസ്റ്റ് മാസം 2nd വരുന്നത്. സോ AMCS FNCKയുടെ അഡ്മിഷൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു ലാഗും ഇല്ലാതെ തന്നെ. സോ AMCS FNCKയിൽ വൺസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ സേഫ് സോണിൽ ആകുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ LBSൽ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഉറപ്പില്ലാത്തൊരു കാര്യമായിരിക്കാം, എങ്ങനെയും മാറി മാറി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ AMCS FNCKയുടെ മെയിൻ ആയിട്ട് വരുന്ന അപ്ഡേറ്റ് ഇതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, 2nd സെക്കൻഡ് അലോട്ട്മെന്റ് വരും. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2nd മുതൽ 6nd വരെ ചോയ്സ് ഫില്ല് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് 7th ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ, അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞ് 8th, ഓഗസ്റ്റ് മാസം 8th തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഇനി ഫർദർ ആയിട്ടുള്ള വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല സ്പോട്ട് അലോട്ട്മെന്റുകൾ ഈ വർഷം നടക്കാനായിട്ടുണ്ട്. കാരണം അത്രയേറെ സ്റ്റുഡൻസ് BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞുള്ളൊരു കോഴ്സ് കേരളത്തിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുമോ എന്നുള്ള സാധ്യത നിങ്ങൾ ആദ്യം വിലയിരുത്തുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കമ്പയർ ചെയ്യുക. അപ്പോൾ കേരളത്തിൽ വരുന്ന അംഗീകാരമുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 8000 താഴെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന, അതായത് LBS, AMCS FNCK, CPAS, അതുപോലെ തന്നെ PNC മാർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഏകദേശം 100,000+ ഏകദേശം 90,000 to 1,00,000+ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും രണ്ടും കമ്പയർ ചെയ്ത് മാത്രം നിങ്ങൾ കേരളത്തിൽ BSc നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. റിസർവേഷനുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ ചാൻസസ് ഉണ്ടാവും. പക്ഷേ റിസർവേഷൻ ഇല്ലാത്ത കാൻഡിഡേറ്റുകൾക്ക് വ്യക്തമായ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ കണ്ടുവെക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള അംഗീകാരമുള്ള BSc നേഴ്സിംഗ് കോളേജുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
അപ്പൊ കൂടുതൽ ബി എസ് സി നേഴ്സിംഗിന്റെ അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈമുകളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഡ്മിഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കോളേജസുകളെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനലി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.